السلام عليكم السلام ورحمة عليكم الله ورحمة وبركاته. الله بسم الله وبركاته. بسم والحمد الله لله الحمد والصلاة لله والسلام والصلاة على أشرف والسلام رسول على الله أشرف وعلى رسول آله الله وعلى وصحبه آله الفائزين الفائزين برضا برضا الله. الله. أما أما بعد، بعد، أهل أهل الصفا الصفا كلاس كلاس ഒമ്പതാണ് ഒമ്പതാണ് ഇന്ന് ഇന്ന് ചർച്ച ചർച്ച ചെയ്യുന്നത്. ചെയ്യുന്നത് വളരെയധികം വളരെയധികം പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഒരു വിഷയമാണ്. വിഷയമാണ് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ പറഞ്ഞു: പറഞ്ഞു: മൻ മൻ അറാദ അറാദ അൻ അൻ തുസ്തജാബ തുസ്തജാബ ദഅവതുഹു ദഅവതുഹു വഅൻ വഅൻ തുക്ഷഫ തുക്ഷഫ കുർബതുഹു കുർബതുഹു ഫൽ ഫൽ യുഫരിജ് യുഫരിജ് അൻ അൻ മുഅ്സിരിൻ. മുഅ്സിരിൻ. എന്താണത്? എന്താണത്? ഒരാള് ഒരാള് പ്രാർത്ഥനക്ക് പ്രാർത്ഥനക്ക് ഉത്തരം ഉത്തരം ലഭിക്കണമെന്ന് ലഭിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പലരും പലരും പറയാറുണ്ട്, പറയാറുണ്ട് ഒരുപാട് ഒരുപാട് സദസ്സുകളിലൊക്കെ സദസ്സുകളിലൊക്കെ മജ്ലിസുകളിലൊക്കെ മജ്ലിസുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്, ദുആ ദുആ മജ്ലിസിൽ മജ്ലിസിൽ കൂടുന്നുണ്ട്. കൂടുന്നുണ്ട്. പക്ഷേ പക്ഷേ പ്രാർത്ഥനക്ക് പ്രാർത്ഥനക്ക് ഉത്തരം ഉത്തരം കിട്ടുന്നില്ല. കിട്ടുന്നില്ല. മാത്രമല്ല, മാത്രമല്ല വഅൻ വഅൻ തുക്ഷഫ തുക്ഷഫ കുർബത്തുഹു, കുർബത്തുഹു ബേജാറും ബേജാറും വിഷമവും വിഷമവും പ്രയാസങ്ങളൊന്നും പ്രയാസങ്ങളൊന്നും നീങ്ങിക്കിട്ടുന്നില്ല. നീങ്ങിക്കിട്ടുന്നില്ല. എന്നാൽ എന്നാൽ ഒരാള് ഒരാള് അവൻ്റെ അവൻ്റെ പ്രാർത്ഥനക്ക് പ്രാർത്ഥനക്ക് ഉത്തരം ഉത്തരം കിട്ടണമെന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ അതുപോലെ അവൻ്റെ അവൻ്റെ വിഷമങ്ങൾ വിഷമങ്ങൾ ബേജാറുകൾ ബേജാറുകൾ പ്രയാസങ്ങൾ പ്രയാസങ്ങൾ തീർന്നു തീർന്നു കിട്ടണം കിട്ടണം എന്ന് എന്ന് നീങ്ങിക്കിട്ടണമെന്ന് നീങ്ങിക്കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അവൻ ഫൽ ഫൽ യുഫരിജ് യുഫരിജ് അൻ അൻ മുഅ്സിരിൻ. മുഅ്സിരിൻ. പ്രയാസങ്ങളുള്ളവൻ്റെ പ്രയാസങ്ങളുള്ളവൻ്റെ പ്രയാസങ്ങൾ പ്രയാസങ്ങൾ നീക്കട്ടെ. നീക്കട്ടെ. ഒരുപാടാളുകൾ ഒരുപാടാളുകൾ പ്രയാസങ്ങൾ പ്രയാസങ്ങൾ സഹിക്കുന്നവരുണ്ട്. സഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള അങ്ങനെയുള്ള ആളുകളുടെ ആളുകളുടെ പ്രയാസങ്ങൾ പ്രയാസങ്ങൾ തീർത്തു തീർത്തു കൊടുക്കുക. കൊടുക്കുക. ഒരുപാട് ഒരുപാട് നമ്മുടെ നമ്മുടെ ചുറ്റുപാടിൽ ചുറ്റുപാടിൽ ഒരുപാട് ഒരുപാട് പാവപ്പെട്ടവർ, പാവപ്പെട്ടവർ, മിസ്കീൻമാർ മിസ്കീൻമാർ ഉണ്ട്. ഉണ്ട്. അവരൊക്കെ അവരൊക്കെ അവരുടെ അവരുടെ വിഷമങ്ങളൊക്കെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കി അവർക്ക് അവർക്ക് വേണ്ട വേണ്ട സഹായങ്ങൾ, സഹായങ്ങൾ, സഹകരണങ്ങൾ സഹകരണങ്ങൾ ചെയ്തു ചെയ്തു കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോൾ റബ്ബു റബ്ബു സുബ്ഹാനഹു സുബ്ഹാനഹു തആലയോട് തആലയോട് നാം നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ആ പ്രാർത്ഥന പ്രാർത്ഥന അള്ളാഹു അള്ളാഹു സ്വീകരിക്കും. സ്വീകരിക്കും. മാത്രമല്ല, മാത്രമല്ല, നമ്മുടെ നമ്മുടെ അതിലൂടെ അതിലൂടെ നമ്മുടെ നമ്മുടെ വിഷമങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടും. നീങ്ങിക്കിട്ടും. കാരണം, കാരണം ഒരു ഒരു മനുഷ്യനെ, മനുഷ്യനെ, പ്രയാസങ്ങളുള്ള പ്രയാസങ്ങളുള്ള വ്യക്തിയെ വ്യക്തിയെ സഹായിക്കുക സഹായിക്കുക എന്നുള്ളത് എന്നുള്ളത് അതൊരു അതൊരു വലിയ വലിയ കാര്യമാണ്, കാര്യമാണ്, ചെറിയ ചെറിയ വിഷയം വിഷയം അല്ല. അല്ല. മഹാനായ മഹാനായ മുത്തുനബി മുത്തുനബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളുടെ തങ്ങളുടെ വഹീന്റെ വഹീന്റെ തുടക്കം, തുടക്കം, മഹാനായ മഹാനായ മുത്തുനബി മുത്തുനബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങള് ജിബ്രീൽ ജിബ്രീൽ അലൈഹി അലൈഹി സ്വലാത്തു സ്വലാത്തു വസ്സലാമിനെ വസ്സലാമിനെ ആദ്യമായി ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ, കണ്ടുമുട്ടിയപ്പോൾ ഇഖ്റയിൻ്റെ ഇഖ്റയിൻ്റെ സന്ദേശം സന്ദേശം മഹാനായ മഹാനായ ജിബ്രീൽ ജിബ്രീൽ അലൈഹി അലൈഹി സ്വലാം സ്വലാം കൈമാറുകയും കൈമാറുകയും അതുമായി അതുമായി മുത്തുനബി മുത്തുനബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ അങ്ങനെ അങ്ങനെ ജിബ്രീലിനെ ജിബ്രീലിനെ കണ്ട് കണ്ട് വളരെയധികം വളരെയധികം ഭയത്തോടുകൂടെ ഭയത്തോടുകൂടെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോവുകയും പോവുകയും സഹധർമ്മിണിയായ സഹധർമ്മിണിയായ ഖദീജ ഖദീജ ബീവിയോട് ബീവിയോട് എന്നെ എന്നെ ഒന്ന് ഒന്ന് പുതപ്പിച്ച് പുതപ്പിച്ച് മൂടുക, മൂടുക, സമ്മിലൂനി സമ്മിലൂനി എന്നെ എന്നെ പുതപ്പിക്കൂ പുതപ്പിക്കൂ എന്ന് എന്ന് പറയുകയും പറയുകയും മഹദിയായ മഹദിയായ ഖദീജ ഖദീജ ബീവി ബീവി റളിയല്ലാഹു റളിയല്ലാഹു അൻഹ അൻഹ പുതപ്പിച്ച് പുതപ്പിച്ച് മൂടുകയാണ്. മൂടുകയാണ്. എന്നിട്ട് എന്നിട്ട് ഉണരുന്നതിന് ഉണരുന്നതിന് ശേഷം ശേഷം ഖദീജ ഖദീജ ബീവിയോട് ബീവിയോട് ഉണ്ടായ ഉണ്ടായ സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ വിശദീകരിക്കുമ്പോൾ മഹദിയായ മഹദിയായ ഖദീജ ഖദീജ ബീവി ബീവി റളിയല്ലാഹു റളിയല്ലാഹു അൻഹ അൻഹ മുത്തുനബി മുത്തുനബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ തങ്ങളെ ആശ്വസിപ്പിച്ച ആശ്വസിപ്പിച്ച ആ ആ വാചകം വാചകം എത്ര എത്ര മനോഹരമാണ്. മനോഹരമാണ്. ഖദീജ ഖദീജ ബീവി ബീവി മുത്തുനബി മുത്തുനബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളോട് തങ്ങളോട് പറയുന്നു: പറയുന്നു: അള്ളാഹുവാണ് അള്ളാഹുവാണ് സത്യം, സത്യം, അള്ളാഹു അള്ളാഹു തങ്ങളെ തങ്ങളെ ഒരിക്കലും ഒരിക്കലും കൈവെടിയില്ല. കൈവെടിയില്ല. എന്താണ് എന്താണ് കാരണം? കാരണം? അങ്ങ് അങ്ങ് കുടുംബ കുടുംബബന്ധം ബന്ധം ചേർക്കുന്ന ചേർക്കുന്ന ആളാണ്. ആളാണ്. അതുപോലെ അതുപോലെ ദുർബലന്റെ ദുർബലന്റെ ഭാരം ഭാരം വഹിക്കുന്ന വഹിക്കുന്ന ആളാണ്. ആളാണ്. പാവപ്പെട്ടവന് പാവപ്പെട്ടവന് ജീവിതമാർഗം ജീവിതമാർഗം ഉണ്ടാക്കി ഉണ്ടാക്കി കൊടുക്കുന്ന കൊടുക്കുന്ന ആളാണ്. ആളാണ്.
അതിഥികളെ സൽക്കരിക്കുകയും സത്യത്തിൻ്റെ പേരിലുണ്ടാകുന്ന വിപത്തുകൾക്കെതിരെ സഹായിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തങ്ങൾ ഭയപ്പെടേണ്ടതില്ല, തങ്ങൾ വിഷമിക്കേണ്ടതില്ല, തങ്ങളെ ഒരിക്കലും തന്നെ അള്ളാഹു കൈവിടില്ല. അപ്പോൾ തങ്ങളുടെ ധർമ്മത്തിനെ കുറിച്ച്, മുത്തുനബിയുടെ ധർമ്മത്തിനെ കുറിച്ച് വിവരിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം പറയാനുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതുപോലെ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് നമുക്ക് പരിശോധിച്ചു നോക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കുടുംബക്കാരുമായി അതുപോലെ അയൽവാസികളുമായി പാവപ്പെട്ട മിസ്കീന്മാരുമായി തങ്ങളുടെ ബന്ധം, അവരുമായിട്ടുള്ള ഇടപെടൽ, അതൊക്കെ എല്ലാ നിലക്കും സ്തുതിർഹമായ ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളാകുന്ന നാം, നമ്മുടെ ചുറ്റുപാടിൽ വസിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഫക്കീർമാർ, അതുപോലെ മിസ്കീൻമാർ, ഫക്കീർ മിസ്കീൻ, അതൊരു ഫക്കീർ എന്ന് പറഞ്ഞാലും അതുപോലെ മിസ്കീൻ എന്ന് പറഞ്ഞാലും ആരൊക്കെ ആരാണ് എന്നൊക്കെ ഫത്തുഹുൽ മുഈൻ വളരെയധികം വിശദമായി പറയുന്നുണ്ട് മഹാനവർ. ഫത്തുഹുൽ മുഈനിയുടെ ഒരു ഇബാറത്ത് ഞാൻ വായിക്കാം. ഫക്കീർ ആരാണ്, മിസ്കീൻ ആരാണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ അഹ്ലുസ് സുഫ ഒരു ക്ലാസ്സാണല്ലോ, അതുകൊണ്ട് ഫക്കീറാണെന്ന് ഞാൻ ഫത്തുഹുൽ മുഈനിയുടെ ഇബാറത്ത് വായിക്കാം. വൽ ഫക്കീറു, ഫക്കീർ എന്ന് പറഞ്ഞാൽ മൻ ലൈസ ലഹു മാലുൻ വലാ കസ്ബുൻ ലായിഖുൻ യഖൗ മൗഖിഅം മിൻ കിഫായതിഹി വകിഫായതി മമൂനിഹി. ഫക്കീർ എന്ന് പറഞ്ഞാൽ സമ്പത്തോ യോജിച്ച ജോലിയോ ഇല്ല, അയാൾക്ക് സമ്പത്തുമില്ല, അതുപോലെ യോജിച്ച ജോലിയോ ഒന്നുമില്ല. അവൻ്റെ ആവശ്യത്തിന്, അതുപോലെ അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കും ചെലവ് മതിയായതായ ഒരു ജോലിയോ സമ്പത്തോ ഇല്ലാത്തവനാണ് ഫക്കീർ, ഒന്നുമില്ല അവനിക്ക്. അതുപോലെ അവനിക്ക് മാത്രമല്ല, അവന് അവൻ്റെ ചെലവിൽ കഴിയുന്ന ആളുകൾ ഉണ്ടാവും, മക്കള്, ഭാര്യ, അവർക്കൊക്കെ ചെലവ് കൊടുക്കാനൊക്കെ മതിയാകുന്ന ജോലിയോ സമ്പത്തോ ഇല്ലാത്ത ആളാണ് ഫക്കീർ. എന്നിട്ട് ശേഷം പറയുന്നുണ്ട് وَلَا يَمْنَعُ الْفَقْرَ مَسْكَنُهُ وَثِيَابُهُ وَلَوْ لِلتَّجَمُّلِ فِي بَعْضِ أَيَّامِ السَّنَةِ. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഒരാൾ ഫക്കീറാണെന്ന നിലക്ക് ഒരാളെ സഹായിച്ചപ്പോൾ അയാൾക്ക് നല്ലൊരു, അയാളെ ശരീരത്തിൽ നല്ലൊരു വസ്ത്രം കാണുന്നു, അതുപോലെ അയാൾക്ക് നല്ല താമസ സ്ഥലം, നല്ല വീടുണ്ടായത് കാണുമ്പോൾ ചിലപ്പോഴൊക്കെ അവനിക്ക് അവൻ ഫക്കീറല്ലല്ലോ, അയാൾക്ക് വലിയ വീടുണ്ട്, അവർക്ക് വലിയ നല്ല 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 വസ്ത്രങ്ങളുണ്ട്, പിന്നെ എന്തിനാണ് നിങ്ങൾ അവർക്ക് സഹായിക്കുന്നത്, എന്തിനാണ് അവരുടെ പ്രയാസങ്ങളെ നാം അകറ്റിക്കൊടുക്കുന്നത് എന്നൊക്കെ നമ്മുടെ മനസ്സിൽ വന്നു പോകും. ഫത്തുഹുൽ മുഈനിൽ കാണാം വലാ യംനഉൽ ഫഖ്റ മസ്കനുഹു വസിയാബുഹു ولولك تجمل في بعض ايام السنه. ഒരു ഫക്കീറിന് വീട് ഉണ്ടാവാലോ, അല്ലെങ്കിൽ വസ്ത്രം ഉണ്ടാവാലോ, അത് പ്രത്യേക ദിവസങ്ങളിലൊക്കെ നല്ല വസ്ത്രങ്ങൾ കിട്ടരുണ്ട്, സാധാരണ പെരുന്നാളിന്റെ സമയത്ത്, അതുപോലെ പ്രത്യേകമായ ദിവസങ്ങളിലൊക്കെ വസ്ത്രങ്ങളൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുക്കലുണ്ട്. അപ്പോ ആ കൊടുത്ത സമയത്ത് അവരോടും അതുപോലെ വീടൊക്കെ അങ്ങനെ ഫക്കീർമാർക്ക് പാവപ്പെട്ടവർക്ക് വീട് കെട്ടിക്കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു വിഷയമാണല്ലോ. അപ്പോൾ ഒരാൾക്ക്, ഒരു ഫക്കീറായ മനുഷ്യനിക്ക് വീടുണ്ടാവാലോ, അതുപോലെ വസ്ത്രമുണ്ടാവാലോ, ഒരിക്കലും തന്നെ അവൻ്റെ ഫക്കറിനെ, അവൻ്റെ ആ പാവത്തരത്തിന്,
ഫക്കറിനെ ഒരിക്കലും തടയൂല എന്നാണ് ഫത്വഹുൽ മുഈൻ പറയുന്നത്. അപ്പോ ഇനി മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അപ്പോ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഫത്വഹുൽ മുഈൻ തന്നെ പറയുന്നു, ഈ വിഷയവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഒന്ന് വായിക്കുകയാണ്. വൽ മിസ്കീനു മൻ ഖദറ അലാ മാലിൻ ഔ കസ്ബിൻ യഖൗ മൗക്കിഅൻ മിൻ ഹാജതിഹി വലാ യക്ഫീഹി. മിസ്കീൻ എന്ന് പറഞ്ഞാൽ, ഫക്കീർ എന്ന് പറഞ്ഞാലുള്ള വിഷയം എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ജോലി സമ്പത്ത് ഉണ്ട്, ഒരാൾക്ക് ജോലിയുണ്ട് സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷേ അവനിക്കത് മതിയാവുന്നില്ല. ഉദാഹരണം, ഫക്കീറിനും മിസ്കീനും കൂടി ഒരു ഉദാഹരണം പറയാം, അതും ഫത്വഹുൽ മുഈനിൽ തന്നെ കാണാം. കമൻ യഹ്താജു ലി അഷ്റത്തിൻ വ ഇൻദഹു സമാനിയത്തുൻ വലാ യക്ഫീഹി വലാ യക്ഫീഹിൽ കിഫായത്ത് സാബിക്ക. ഉദാഹരണത്തിന്, ഒരുത്തനിക്ക് 10 റുപ്യ ആവശ്യമുണ്ട്, അവൻ്റെ അടുത്തിൽ ഒരു കാശില്ല, 10 റുപ്യ ഒരാൾക്ക് ആവശ്യമുണ്ട്, അവനിക്ക് അവൻ്റെ കയ്യിലൊന്നുമില്ല, എന്നാൽ അവൻ ഫക്കീറാണ്. അതുപോലെ ഒരാൾക്ക് 10 റുപ്യ ആവശ്യമുണ്ട്, അവൻ്റെ അടുത്ത് 8 റുപ്യയാണ് ഉള്ളത്, 2 റുപ്യ ഇല്ല, എങ്കിലവൻ മിസ്കീനാണ്. അപ്പോൾ ഫക്കീർ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ളത് തീരെയില്ല, മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഉണ്ട് പക്ഷേ അവനിക്ക് തികയുന്നില്ല, അങ്ങനെയുള്ള മനുഷ്യനാണ് മിസ്കീന്. ഏതായാലും അപ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഫത്വഹുൽ മുഈൻ്റെ ഇബാറത്ത് വായിച്ചതാണ്. അപ്പോൾ ഈ ഫക്കീർ മിസ്കീന് നമുക്ക് പലരും കേൾക്കുന്ന ഒരു വിഷയമാണ്. ആരാണ് ഫക്കീർ, ആരാണ് മിസ്കീൻ എന്ന് പലർക്കും അറിയുന്നില്ല, അതുകൊണ്ടാണ് വായിച്ചത്. ഏതായാലും നമ്മുടെ വിഷയം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അറാദ അൻ തുസ്തജാബ ദഉവതുഹു വഅൻ തുക്ഷഫ ഖുർബതുഹു ഫൽയുഫരിജ് അൻ മൗസിരിൻ. ഒരാൾ തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെന്നും പ്രയാസങ്ങൾ നീങ്ങണമെന്നും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ പ്രയാസങ്ങളുള്ളവൻ്റെ പ്രയാസങ്ങൾ നീക്കട്ടെ എന്നാണ്. വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ്. ഞാൻ എൻ്റെ ഈ ക്ലാസ് നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ആഴ്ച, ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വിഷയവുമായി വരാം. അല്ലാഹു റബ്ബു സുബ്ഹാനഹു തആല പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.